താങ്ക് യു. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയലൈനി കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും അതുപോലെ തന്നെ ഇതിനെ രക്ഷിപ്പൊഴുകുന്ന കർത്താവിൻ്റെ പാടുകയും പ്രാർത്ഥിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനത്തെ ആദ്യമായി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നലെ രാത്രിയിൽ നമ്മൾ ശലോമോനിലും വലിയവൻ എന്നുള്ള വിഷയമാണ് നമ്മൾ ചിന്തിച്ചത്. നമ്മൾ യേശു ആരിലും വലിയവൻ എന്നുള്ള വിഷയത്തിൻ്റെ ശലോമോനിലും വലിയവൻ എന്നുള്ള വിഷയം ഇന്നലെ രാത്രി ചിന്തിച്ചു. വളരെ വിശദമായിട്ട് ശലോമോന്റെ കാര്യങ്ങളും വിവരങ്ങളും ഒക്കെ നിങ്ങളോട് പറഞ്ഞു തരുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. ഇന്ന് രാത്രി കാലം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് യേശു യാക്കോബിനേക്കാൾ വലിയവൻ. നമുക്ക് വചനത്തിനകത്തേക്ക് നമുക്കൊന്ന് നോക്കാം. എന്തുകൊണ്ട് യാക്കോബിനേക്കാൾ വലിയവൻ എന്ന് പറയാനുള്ള കാരണം ബൈബിളിനകത്തുള്ളത് കൊണ്ട് തന്നെയാണ്. നമ്മള് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയെ കേന്ദ്രീകരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം എന്ന് നമ്മൾ കേൾക്കുമ്പോ തന്നെ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ശമരിയക്കാരത്തി സ്ത്രീയെയാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. യേശു എന്തിനു വേണ്ടിയാണ് ശമരിയയിൽ പോയത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും ഉടനെ പറയുന്ന ഒരു മറുപടിയുണ്ട്, ശമരിയക്കാരത്തി സ്ത്രീയുടെ കാര്യമാണ് പറയുന്നത്. പിന്നെ എന്തിനു വേണ്ടിയാ പോയത്? കർത്താവിന്റെ ദാസി പറഞ്ഞു, യാക്കോബിന്റെ ഒരു കിണർ അവിടെ ഉണ്ട്, ആ ദേശം അവിടേക്ക് പോയി കർത്താവിന് അവിടെ പോകണമായിരുന്നു. കുറച്ചു പേർക്കെങ്കിലും മനസ്സിലായിട്ടുള്ളതിന് ആ സ്തോത്രം. ഞാന് എന്റെ ജീവിതത്തില് ഡാളസില് എന്നെങ്കിലും പോകുന്ന അവസരത്തില് ഞാനൊരു കാര്യം ചെയ്യും, ഞാനും എൻ്റെ വൈഫും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ താമസിച്ച വീടിൻ്റെ അതുവഴി ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ടേ പോരത്തുള്ളൂ. ആ വീട് വിറ്റും, അനേക വർഷങ്ങൾ അവിടെ താമസിച്ചതാണ്. അതുപോലെ തന്നെ ഞാൻ നാട്ടിൽ ചെന്നാൽ ഞാൻ വിറ്റിട്ട് പോകുന്ന എൻ്റെ പുരയിടവും എൻ്റെ വീടും അവിടെ ഒന്ന് നോക്കും. എന്തുകൊണ്ടാണ് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് വളരെ ശ്രദ്ധിക്കണം. ഈ മർമ്മം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഒത്തിരി ദൈവിക മർമ്മങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യേശു എന്തിനാണ് ശമരിയയിൽ പോയത് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അതിൻ്റെ 3 മുതൽ 7 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവൻ യഹൂദ്യ ദേശം വിട്ട് പിന്നെയും ഗലീലയ്ക്ക് യാത്രയായി. അവൻ ശമരിയയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. അങ്ങനെ അവൻ സുക്കാർ എന്ന ഒരു ശമരിയ പട്ടണത്തിൽ യാക്കോബ് തന്റെ പുത്രനായി യോസഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. അവിടെ യാക്കോബിന്റെ ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6 നേരമായിരുന്നു. ഒരു ശമരിയ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട് എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ പുരേടം ആർക്കുടെ പുരേടമായിരുന്നു എന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ട് പോകണം. അവൻ യഹൂദ ദേശം വിട്ട് പിന്നെയും ഗലീലയ്ക്ക് യാത്രയായി. അപ്പൊ ഗലീലയ്ക്കാണ് പോകേണ്ടത്. അവൻ ശമരിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. എന്തിനാണ് കടന്നു പോകേണ്ടി വന്നത്? അങ്ങനെ അവൻ സുക്കാർ എന്നൊരു ശമരിയ പട്ടണത്തിൽ യാക്കോബ് തന്റെ പുത്രനായ യോസഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. അവിടെ യാക്കോബിന്റെ ഉറവുണ്ടായിരുന്നു. അപ്പൊ യോസഫിന് കൊടുത്ത പുരേടം നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായം എടുത്തു.
അതിന്റെ 21-ഉം 22-ഉം വാക്യം ഒന്ന് വായിച്ചേക്കാം. യോസഫിനോട് ഇസ്രായേൽ പറഞ്ഞത്, ഇതാ ഞാൻ മരിക്കുന്നു, ദൈവം നിങ്ങളോടുകൂടെ ഇരുന്ന് നിങ്ങളെ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് മടക്കി കൊണ്ടുപോകും. എന്റെ വാളും വില്ലും കൊണ്ട് ഞാൻ അമ്മോരിയരുടെ കയ്യിൽ നിന്ന് പിടിച്ചടക്കിയ മലഞ്ചെരുവ് ഞാൻ നിന്റെ സഹോദരന്മാരുടെ ഓഹരിയിൽ കവിഞ്ഞതായി നിനക്ക് തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം ജോസഫിന് കൊടുത്ത പുരയിടം, ഈ പുരയിടം യാക്കോബ് സ്വന്തമായിട്ട് എന്റെ വാളും വില്ലും കൊണ്ട് ഞാൻ അമോര്യരുടെ കയ്യിൽ നിന്ന് പിടിച്ചടക്കിയ മലഞ്ചെരുവ്, അതാണ് ഈ ശമരിയരുടെ കയ്യിൽ ഇരിക്കുന്നത്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, ശമരിയരുടെ കയ്യിലാണ് ഇരിക്കുന്നത്, ശമരിയ പട്ടണത്തിലാണ് ഇരിക്കുന്നത്. അവിടെയാണ് യാക്കോബ് ഉണ്ടാക്കിയ ഒരു കിണറുണ്ട്, ഉറവയുണ്ട്. അപ്പം യാക്കോബിന് ഇതാരാ കൊടുത്തത്? സ്വർഗത്തിലെ ദൈവം. അപ്പം കൊടുത്ത ആൾ, ഒറിജിനൽ ആൾ അവിടെ വന്നിരിക്കുകയാണ്. എന്തിനാ വന്നിരിക്കുന്നത്? ആ ഉറവിനരികെ വന്നിരിക്കുകയാണ്. ഇനി നിങ്ങൾ പ്രത്യേക ശ്രദ്ധിക്കണം, ഈ പുരേടത്തിന്റെ ഉടമസ്ഥാവകാശമുള്ള ആളാണ് അവിടെ വന്നിരിക്കുന്നത്. ഇനി എന്തിനാണ് വന്നതെന്ന് നിങ്ങൾ വായിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിനകത്തില് ഒരുപാട് രഹസ്യങ്ങൾ ബൈബിളിനകത്തുണ്ട്. ആ രഹസ്യങ്ങളെ അല്ലെന്നുണ്ടെ മർമ്മങ്ങളെ നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ മാത്രമേ, ഒരു മർമ്മം കിട്ടിയാലേ അടുത്ത മർമ്മം തുറന്നു കിട്ടത്തുള്ളൂ. അത് ഇത് തുറന്നെങ്കിൽ മാത്രമേ, ഇത് തുറന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കിട്ടിയാൽ മറ്റുള്ളതൊക്കെ തുറന്നു കിട്ടും. ഇനിയും നമുക്ക് ചിന്തിക്കാം, യേശു എന്തിനാണ് വന്നത്? ഇപ്പൊ അവിടെ വന്നതാരായിരുന്നു? യേശു വഴി കടന്ന് ക്ഷീണിച്ചിട്ട് ഏകദേശം 6 മണിനേരം ആയിരുന്നു. 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉച്ച സമയമാണ്. അപ്പം അവിടെ വന്നു ക്ഷീണിച്ചു. ഉറവ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന നമ്മൾ നോക്കണം, ഉറവിനരികെ ഇരുന്നു ഏകദേശം ക്ഷീണിച്ചിട്ട്. എന്തിനാണ് ക്ഷീണിച്ചത്? അപ്പൊ നമുക്ക് തോന്നി ശാരീരികമായി ക്ഷീണം ആണ് അതിനകത്ത് മെൻഷൻ ചെയ്തേക്കുന്നത്. ഒരിക്കലുമല്ല. ഈ ക്ഷീണം എന്ന് പറയുന്നുണ്ട്, ഉറക്കം എന്നൊക്കെ പറയുന്നുണ്ട്, കർത്താവിനെ സംബന്ധിച്ചിടത്തോളം അതിന് താഴെ പറയുന്നുണ്ട് നിങ്ങൾ അറിയാത്ത ആഹാരം എനിക്കുണ്ടെന്നൊക്കെ. അപ്പൊ എന്തിന്റെ ക്ഷീണമാണ്? യാക്കോവിന്റെ കിണറ്, യാക്കോവിന്റെ പുരയിടം ആരാണ് അനുഭവിക്കുന്നത്? ഒരു വലിയ വനായ ദൈവം ഈ താണ ഭൂമിയിലേക്ക് വന്ന് ഒന്ന് നോക്കുകയാണ്, ആരാണ് അനുഭവിക്കുന്നത്? എന്റെ മകന്റെ മുതൽ. നമുക്കിനി കാണിക്കാം അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ, ഒരു ശമരിയാക്കാരി, ശമരിയാ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. അവൾ വന്നു, യേശു അവളോട് എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. നമുക്ക് ഒരു സംഭാഷണം ഇടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാരണം വേണം. വെള്ളം കോരാൻ വന്ന ആളോട് അല്പം വെള്ളം ചോദിച്ചു. ക്ഷീണിച്ചിരിക്കുന്ന ഒരു യൗവനക്കാരൻ, ഒരു സ്ത്രീ വെള്ളം കോരാൻ വന്നു. അപ്പം സ്വയമായിട്ട് ഒരു സ്ത്രീ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കൊടുക്കുക വേണ്ടിയത്, പക്ഷെ എന്നുണ്ടെങ്കിൽ ഈ സ്ത്രീ വെള്ളം കൊടുക്കുന്നില്ല. ഈ സ്ത്രീയുടെ സ്വഭാവത്തെ കുറിച്ച് പലർക്കും ഒരു വൈകല്യമായിട്ടുള്ള ചിന്തകളാണുള്ളത്. നിങ്ങൾ എങ്ങനെ വേണേലും ചിന്തിച്ചു, ചിന്താഗതികൾ ഇപ്പൊ മാറാൻ പോവുകയാണ്. കാരണം ഈ സ്ത്രീ മുഖാന്തരമാണ് നമുക്ക് കർത്താവായ യേശു ക്രിസ്തു വലിയ വലിയ ദൂതിനെ തന്നേക്കുന്നത്. പണ്ഡിതന്മാരുടെ കയ്യിൽ കൂടിയല്ല, ശിഷ്യന്മാരുടെ കയ്യിൽ കൂടിയല്ല, വലിയ നേതാക്കന്മാരുടെ കയ്യിൽ കൂടിയല്ല, ഒരു സാധാരണ സ്ത്രീയിൽ കൂടി. നമ്മളെല്ലാം
ഇഷ്ടപ്പെടാത്ത ഒരു രീതിയിലുള്ള ഒരു ജീവിതശൈലി നയിക്കുന്ന ഒരു സ്ത്രീയിൽ കൂടിയാണ് വൻ കാര്യങ്ങളെ, സ്വർഗത്തിലെ വൻ കാര്യങ്ങളെ, രഹസ്യങ്ങളെ വെളിപ്പെടുത്തി തരുന്നത്. അതാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. അതിന്റെ 9 മുതൽ 12 വരെയുള്ള വാക്യം വായിച്ചാട്ട്. ശമരിയ സ്ത്രീ അവനോട്, നീ യഹൂദനായിരിക്കെ ശമരിയക്കാരിയായി എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. യഹൂദന്മാർക്കും ശമരിയക്കാർക്കും തമ്മിൽ സമ്പർക്കമില്ല. അതിന് യേശു, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞു എങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനെ, നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ, കിണർ ആഴമുള്ളതാകുന്നു, പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന്? നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ? അവനാകുന്നു ഈ കിണർ ഞങ്ങൾക്ക് തന്നത്. അവനും അവന്റെ മക്കളും മൃഗങ്ങളും ഇതിലെ വെള്ളം കുടിച്ചു പോന്നു എന്ന് പറഞ്ഞു. മതി, താങ്ക് യു. ഇനി നിങ്ങൾ ചോദിക്കണം, ഈ സ്ത്രീ ഒരു സാധാരണ സ്ത്രീയാണോ അതോ സാധാരണ മറ്റുള്ളവര് തോന്നിയ പോലെ ജീവിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ നിൽക്കുന്നത് 10-31 വയസ്സുള്ള ഒരു യോഗ്യനായ ഒരു ചെറുപ്പക്കാരനാണ്. അവനെ കണ്ടാൽ ആരും ഒന്നും നോക്കും, പ്രത്യേകിച്ച് സ്ത്രീകള് ഒന്ന് നോക്കും. ആരോഗ്യഗാത്രനായ സൗന്ദര്യപൂർണനായ ഒരു യൗവനക്കാരൻ, അവനിട്ടേക്കുന്ന കോട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഇവൻ നല്ല യോഗ്യനാണെന്ന്. അവൻ ഒരു പാത്രം വെള്ളം കുടിക്കാൻ ചോദിച്ചാൽ കുടിച്ചാട്ടെ എന്ന്, അതും പ്രത്യേകിച്ച് അവിടെ വേറെ ആരുമില്ല ആ സ്ഥിതിക്ക്. അപ്പം ഈ സ്ത്രീ മോശപ്പെട്ട ഒരു സ്ത്രീ അല്ല എന്ന് അവിടെ അവളുടെ സംസാരത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെന്നുണ്ടെങ്കിൽ പ്രാസംഗികര് ഈ സ്ത്രീയെ എങ്ങനെ കാണുന്നത്? മോശപ്പെട്ട സ്ത്രീയായിട്ടാണ് പ്രസംഗിക്കപ്പെടുന്നത്, അല്ലെന്ന് ഇവിടെ ആ സംസാരത്തിൽ നിന്ന് നമുക്ക് വ്യക്തവും സ്പഷ്ടവുമാണ്. ഒന്ന്. രണ്ടാമത്, ഈ സ്ത്രീയുടെ അറിവിനെ കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം. ആദ്യം ശ്രദ്ധിച്ചോണം, അവൻ വെള്ളം ചോദിക്കുന്നു കുടിപ്പാൻ വരുമോ. അന്നേരം പറയുന്നത് ശമരിയ സ്ത്രീ അവനോട്, നീ യഹൂദനായിരിക്കെ ശമരിയക്കാരത്തി എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളും നിങ്ങളും തമ്മിൽ ഈ ഒരു വിഷയത്തിൽ അടുപ്പമില്ല. അപ്പൊ അത്രയ്ക്കും അകലം നിർത്തിക്കൊണ്ടാണ് അവൾ സംസാരിക്കുന്നത്. അപ്പൊ ഇവര് അഴുക്ക് സ്ത്രീ അല്ല, നല്ല സ്ത്രീ തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് വേണേ എങ്ങനെ വേണേലും പറയാം. യഹൂദന്മാർക്കും ശമരിയർക്കും തമ്മിൽ സമ്പർക്കമില്ലല്ലോ. 10-ാമത്തെ വാക്യം, അതിനേശു, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിച്ചത് ആരെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ജീവനുള്ള വെള്ളം. ശ്രീ അവനോട്, എനിക്ക് കോരുവാൻ പാത്രമില്ലല്ലോ, കിണറ് ആഴമുള്ളതാകുന്നു, പിന്നെ ജീവനുള്ള വെള്ളം എവിടെ നിന്ന് എന്ന് പറഞ്ഞു. അവൾ ജീവനുള്ള വെള്ളം എന്ന് ചിന്തിച്ചത് ഈ വെള്ളത്തെ കുറിച്ച് തന്നെയാണ്. അവൾ പറഞ്ഞത്, ഈ കിണറിന് ആഴമുണ്ട്, കോരുവാൻ നിന്റെ ഈ പാത്രവുമില്ല, പിന്നെ ഇവിടുന്ന് നിനക്ക് വെള്ളം. എന്നിട്ട് അവൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ആ ചോദ്യമാണ് നമ്മുടെ വിഷയം. നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ? നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനോ? നീ വലിയവനോ? അവനാകുന്നു ഈ കിണറ് ഞങ്ങൾക്ക് തന്നത്. അവനും അവന്റെ മക്കളും മൃഗങ്ങളും ഇതിലെ വെള്ളം കുടിച്ചു പോകുന്നു എന്ന് പറഞ്ഞു. ഇനി അടുത്ത വാക്യങ്ങള് 13-14 കൂടെ വായിച്ചാണ്. യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്കും പൊങ്ങി വരുന്ന നീരുറവയായി തീരുമെന്ന് ഉത്തരം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന്റെ നിറവിനെ കുറിച്ചും ആ നിത്യജീവങ്കിലേക്ക് നടത്തുന്ന നീരുറവയെ കുറിച്ച് ആദ്യം സംസാരിച്ചത് ആരോട്? ശമരിയ സ്ത്രീ. കാരണമെന്താ?
ഇതാണ് നമ്മൾ അറിയേണ്ടത്. നമ്മൾ വിചാരിക്കും ഇവ സാധാരണ ഒരു സ്ത്രീയല്ലയോ, അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളതും ഭർത്താവല്ല. അപ്പൊ ആൾക്കാരുടെ പ്രശ്നങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഒരു നീച സ്ത്രീയെ പോലെയാണ് സംസാരിക്കുന്നത്. എന്തുകൊണ്ട് യേശു ഈ സ്ത്രീയെ തെരഞ്ഞെടുത്തു? ദേ മക്കളെ, നമ്മള് ബൈബിളിലുള്ള ക്യാരക്ടേഴ്സിന്റെ സ്വഭാവങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവരുടെ അറിവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ദൈവവുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം ദൈവം ഇവരോട് സംസാരിക്കുന്ന ആഴങ്ങളെ കുറിച്ച് അറിയണം. ഇവളോടാണ് ആദ്യം പറയുന്നത്, ഈ വെള്ളം കുടിക്കുന്നവൻ ദാഹിക്കും, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല, ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും. അപ്പം വലിയൊരു നീരുറവയുടെ കഥയാണ് ആരോട് സംസാരിക്കുന്നത്? ഇവളോട് യേശു സംസാരിക്കുന്നത്. എന്നിട്ട് അടുത്ത ഭാഗത്തേക്ക് നമ്മൾ തിരിയുന്നുണ്ട്. അവൾ പറയുന്നുണ്ട്, എനിക്ക് വെള്ളം കൊണ്ടു തരണം. അപ്പൊ പറഞ്ഞ് പോയി ഭർത്താവിനെ കൊണ്ടു തരൂ കൊണ്ടുവരിക. അപ്പൊ ഭർത്താവ് ഇല്ല എന്ന് പറയുന്നു. അപ്പൊ ഭർത്താവ് ഇങ്ങനെ കഞ്ചി ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഉള്ളവനോ ഇപ്പൊ ഭർത്താവല്ല എന്ന് പറയുന്നു. അപ്പൊ അവള് പറയുന്നു, നീ ഒരു പ്രവാചകനെന്ന് ഞാൻ അറിയുന്നു. അപ്പൊ മുതലാണ് സംസാരത്തിന്റെ രീതികൾക്ക് വ്യത്യാസം ഉണ്ടായിരുന്നത്. അതിന്റെ 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു, നമസ്കരിക്കേണ്ടുന്ന സ്ഥലം എരിശിലേമിലാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോ നിങ്ങൾ യഹൂദന്മാർ പറയുന്നു, ഇവിടെയല്ല നമസ്കരിക്കേണ്ടത്, എരിശിലേമിലാണ് നമസ്കരിക്കേണ്ടത്, ഞങ്ങളുടെ പിതാക്കന്മാര് ഈ മലയിലാണ് നമസ്കരിക്കുന്നത്. അന്നേരം യേശു അടുത്ത മറുപടി പറയുന്നത് 22-23 വാക്യങ്ങൾ വായിച്ചാട്ടെ. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ല വരുന്നത്. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. മതി, ഇവിടെ നാല് കാര്യങ്ങൾ, നാല് രഹസ്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തുന്നു. ഒന്ന്, രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് വരുന്നു. ആരോടാണ് വെളിപ്പെടുത്തിയത്? ഈ സ്ത്രീയോട്. സത്യ നമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം എന്നുള്ളത് ആരെയാണ് വെളിപ്പെടുത്തിയത്? ഈ സ്ത്രീയാണ് വെളിപ്പെടുത്തിയത്. സോറി, മൂന്ന് കാര്യങ്ങൾ. ഓക്കെ, ആദ്യം വെളിപ്പെടുത്തിയത് എന്തായിരുന്നു? ഞാൻ ജീവനുള്ള വെള്ളം അഥവാ പരിശുദ്ധാത്മാവിനെ തരുമെന്ന് കർത്താവ് പറഞ്ഞു. ഇത് കൂട്ടി നാലാമത്തെ കാര്യമായി. ഒന്ന്, ജീവനുള്ള പരിശുദ്ധാത്മാവിനെ തരും. രണ്ട്, രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് വരുന്നു. മൂന്ന്, സത്യ നമസ്കാരികൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന് പറയുന്നു. നാല്, ദൈവം ആത്മാവാകുന്നു. ഇത്രയും കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് ആർക്കായിരുന്നു? ഈ സ്ത്രീക്കാണ് വെളിപ്പെടുത്തിയത്. ഈ സ്ത്രീ മുഖാന്തരമാണ് ലോകത്തിന് വെളിപ്പെട്ട് കിട്ടുന്നത്. ഇനി അടുത്ത് നോക്കിക്കണോ? 25-26 വാക്യം വായിച്ചാട്ട. സ്ത്രീ അവനോട്, മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ വരുമ്പോൾ സകലം അറിയിച്ചു തരുമെന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ എന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ പറഞ്ഞേ, ഈ സ്ത്രീ ആരായിരുന്നു? സാധാരണ സ്ത്രീ ആയിരുന്നോ? അല്ല. ഇവള് ആത്മീയമായി ഒത്തിരി അറിവുള്ള ഒരു സ്ത്രീയാണ്. എന്തുകൊണ്ട്? അവൾ പറയുന്നു, മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു. ഞങ്ങൾ അറിയുന്നു എന്നല്ല അവൾ പറഞ്ഞത്, ഞാൻ അറിയുന്നു. അപ്പൊ മശിഹയെ കുറിച്ചും ക്രിസ്തുവിനെ കുറിച്ചും അവക്കൊരറിവുണ്ട്. മശിഹ വരുന്നു എന്നുള്ള അറിവുണ്ട്. അത് മാത്രമല്ല, അവക്ക് ആ വെള്ളത്തെ കുറിച്ച് പറഞ്ഞത് അവക്ക് നല്ലതുപോലെ മനസ്സിലായി. കാരണം അവക്ക് അറിവുള്ള ഒരു സ്ത്രീയാണ് ആത്മീയ മണ്ഡലത്തിൽ, ആത്മീയ വിഷയത്തെ കുറിച്ച്. അതുകൊണ്ടാണ് കർത്താവ് അവളുമായിട്ട് സംസാരിക്കാനിടയായി തീർന്നത്. സാധാരണ മനുഷ്യര്, സാധാരണ പ്രാസംഗികരെല്ലാം പറയുന്നത് പോലെ ഒരു ഹീനമായിട്ടോ നീചമായിട്ടോ ഉള്ള ഒരു സ്ത്രീയായിട്ടല്ല ബൈബിളിനകത്ത് ഇത് ഈ സ്ത്രീയെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇനിയും
ഭർത്താക്കന്മാരുടെ കഥയോട് പറഞ്ഞു തരാം. അവൾ അവിടെ ജീവിതം ജീവിക്കുന്നതിന് ഇനി അത് നമ്മളോടുള്ള ബന്ധത്തിൽ കൂടി നമുക്ക് ചിന്തിക്കാം. ഇവിടെ ജീവിതം ഒരു നല്ല ജീവിതം ആഗ്രഹിച്ച ഒരു സ്ത്രീയാണ്. ആദ്യം ട്രൈ ചെയ്തു, ആ കുടുംബജീവിതം നന്നായില്ല. രണ്ടാമത് അവൾ ട്രൈ ചെയ്തു, നന്നായില്ല. അഞ്ചു പേരെ ട്രൈ ചെയ്തു, അഞ്ചു പേരിൽ കൂടെയും അവക്കൊരു നല്ല ജീവിതം ഉണ്ടാകാൻ പറ്റിയില്ല. ആറാമത് ഒരാളെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കണം, അവസാനം ഏഴാമത് ചെന്നു വന്നത് ആരുടെ മുന്നിലാണ്? ജീവിതം കൊടുക്കുവാൻ കഴിവുള്ളവന്റെ അടുക്കൽ അവൾ വന്നെത്തിക്കഴിഞ്ഞു. ഒരു നല്ല ജീവിതത്തിന് വേണ്ടി ആഗ്രഹിച്ച സ്ത്രീ അഞ്ചു പേരെ ട്രൈ ചെയ്തു, ആറാമത്തവന്റെ അടുക്കൽ കൂടെയാണ്, അതും പറ്റിയില്ല. ഒടുവിൽ അവസാനം വന്നെത്തിയത് ജീവൻ കൊടുക്കുവാൻ കഴിവുള്ളവന്റെ അടുക്കൽ കന്നെത്തിക്കഴിഞ്ഞു. അയ്യോ മക്കളെ, അതുകൊണ്ടാണ് ഞാൻ ഈ സ്ത്രീയെ ഏറ്റവും കൂടുതൽ ദൈവിക മർമ്മങ്ങളെ വെളിപ്പെടുത്തിയ ഒരു സ്ത്രീയായിട്ട് ഞാൻ കാണുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കാണാം. എന്നിട്ട് അടുത്തത്, ഈ സ്ത്രീ ഒരു വലിയ സുവിശേഷകയാണ്. കാരണം അവള് പോകുന്നത്, നേരെ പോകുന്നത് അവളുടെ നാട്ടിലേക്കാണ്, പട്ടണത്തിലേക്കാണ് പോകുന്നത്. പോയിട്ട് അവള് പട്ടണത്തിൽ ചെന്ന് എല്ലാവരോടും പറഞ്ഞു, വന്നു കാൺമീൻ. അപ്പോൾ ഒരു നീച സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അവൾ പറയുന്നത് കേട്ടിട്ട് ആരും ഇറങ്ങിത്തിരിക്കത്തില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നാട്ടിലുള്ള ഒരു അപമാനിതയായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇറങ്ങി വരുമെന്ന് നിങ്ങളാരെല്ലാം ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. അവൾ അവിടെ മാനിക്കപ്പെട്ട തന്നെ ഒരു സ്ത്രീയാണ്. അവൻ ഞാൻ ചെയ്തതൊക്കെ എന്നോട് പറഞ്ഞ മനുഷ്യനെ വന്ന് കാണും, പക്ഷേ അവൻ ക്രിസ്തു ആയിരിക്കുമോ? അവൾ ആരെയാണ് പ്രസിദ്ധപ്പെടുത്തിയത്? ക്രിസ്തുവിനെയാണ് പ്രസിദ്ധപ്പെടുത്തിയത്. പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു അവന്റെ അടുക്കൽ വന്നു. അതിനിടയിൽ ശിഷ്യന്മാർ ഫുഡ് കൊണ്ടുവരുന്നതും പക്ഷിപ്പാനിന്റെ കാര്യങ്ങളൊക്കെ കർത്താവ് പറയുന്നുണ്ട്. അതിനുശേഷം നമുക്ക് താഴേക്ക് വരുന്നുടനെ നമ്മൾ കാണുന്നത് പിന്നീട് അതിന്റെ 42-43 വാക്യോട് വായിച്ചിട്ട് നമുക്ക് ഈ ഭാഗത്തു നിന്നും മാറാം. വായിച്ചേട്ടം, ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോകരക്ഷിതാവ് എന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു എന്ന് സ്ത്രീയോട് പറഞ്ഞു. രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അവൻ അവിടെ വിട്ട് ഗലീലയ്ക്ക് പോയി. ഇനിയും വളരെ ശ്രദ്ധിച്ചാട്ട, ഇനിയും അതിനകത്തിൽ ശ്രദ്ധിക്കേണ്ട അടുത്ത വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവര് കുടിക്കുന്ന വെള്ളം ഏത് കിണറ്റിൽ നിന്നുമായിരുന്നു? യാക്കോവിന്റെ കിണറ്റിൽ നിന്നും. യാക്കോവിന്റെ കിണറ്റിൽ നിന്നും വെള്ളം കുടിച്ച സകല മനുഷ്യരും ആരായി തീർന്നു? യേശുവിന്റെ വിശ്വാസികളായി തീർന്നു. ഇത് കഴിഞ്ഞുകൊണ്ട് ഇത് തീർന്നില്ല. അപ്പോസ്തലന്മാരുടെ ഇടയിൽ അല്ലെന്നുണ്ട് യെരുശലേമിൽ നിന്ന് ചിന്തിച്ചതറി പോയവരിൽ ഫിലിപ്പോസ് എവിടെയായിരുന്നു? ശമരിയയിൽ. അവിടെ വലിയ റിവൈവൽ ഉണ്ടായി, അവരെല്ലാം ദൈവമക്കളായി തീർന്നു. എന്താണ് അതിനകത്തിലെ അർത്ഥം? അവര് കുടിച്ച വെള്ളം യാക്കോവിന്റെ കിണറ്റിൽ നിന്നുമായിരുന്നു. അപ്പം യേശു അവിടെ യാക്കോബിന്റെ കിണറ്റിൽ നിന്ന് കുടിച്ചവരെ മുഴുവനെയും ദൈവസന്നിധി കൊണ്ടുവന്നെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർത്തുകൊള്ളണം, ഈ കിണറ്റിൽ നിന്നും, നമ്മുടെ ഈ ബൈബിൾ എന്ന് പറയുന്ന ഈ കിണറ്റിൽ നിന്നും കുടിക്കുന്നവരെ എല്ലാം ദൈവസന്നിധിയിൽ വരാൻ ഓപ്പർച്യൂണിറ്റി കർത്താവ് കൊടുത്തിട്ടുണ്ട്. ആരും നഷ്ടമാകാതെ എല്ലാവരും ദൈവഭാഗത്ത് വരുവാൻ വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് ആരും മറന്നു പോകരുത്. ഇനി നമ്മൾ യാക്കോബിന്റെ അടുക്കിലേക്ക് വരാം. അവൾ ചോദിച്ച ചോദ്യമാണ്, ഞങ്ങളുടെ പിതാവ് നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ? അതാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം അതിലേക്ക് കടന്നു വന്നിട്ട് അതിന്റെ 10-12 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടം. യാക്കോബ് ആരാണെന്ന് ചെറുതായിട്ടൊന്ന് കാണിക്കാൻ പോകുന്നു.
ഉൽപ്പത്തി പുസ്തകം 31 മുതൽ 12 വരെ. ആടുകൾ ചനയേൽക്കുന്ന കാലത്ത് ഞാൻ സ്വപ്നത്തിൽ ആടുകളിന്മേൽ കയറുന്ന മുട്ടാടുകൾ വരയും പുള്ളിയും മറുവും ഉള്ളവയെന്ന് കണ്ട് ദൈവത്തിന്റെ ദൂതൻ സ്വപ്നത്തിൽ എന്നോട് യാക്കോബേ എന്ന് വിളിച്ചു. ഞാൻ ഇതാ എന്ന് അവൻ ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ, നീ തലപൊക്കി നോക്കുക, ആടുകളുടെ മേൽ കയറുന്ന മുട്ടാടുകളിലൊക്കെയും വരയും പുള്ളിയും മറുവും ഉള്ളവയല്ലോ. ലാബാൻ നിന്നോട് ചെയ്യുന്നതൊക്കെയും ഞാൻ കണ്ടിരിക്കുന്നു. നീ തൂണിനെ അഭിഷേകം ചെയ്യുകയും എന്നോട് നേർച്ച നേരുകയും ചെയ്ത സ്ഥലമായ ബെഥേലിന്റെ ദൈവമാകുന്നു ഞാൻ. ആകയാൽ നീ എഴുന്നേറ്റ് ഈ ദേശം വിട്ട് നിന്റെ ജന്മദേശത്തേക്ക് മടങ്ങിപ്പോകാമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. ഇപ്പം സ്വപ്നത്തിൽ ആടുകൾ ചനയേക്കുന്ന കാലത്ത് ഞാൻ സ്വപ്നത്തിൽ ആടുകളുടെ മേൽ കയറുന്ന മുട്ടാടുകൾ വരയും പുള്ളിയും മറവും ഉള്ളവ എന്ന് കണ്ടു. അപ്പോ നമ്മള് നിങ്ങൾക്ക് എന്തുമാത്രം പേർക്ക് ആടുകളുടെ സ്വഭാവങ്ങൾ അറിയാമെന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് അല്പമേ എനിക്കറിയത്തുള്ളൂ. പക്ഷെന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലായി, ഇദ്ദേഹം സ്വപ്നം കണ്ടതാണ്. പക്ഷെ സ്വപ്നം കണ്ടത് ഭൂമിയിൽ കൊണ്ടുവരണം. സ്വപ്നം കണ്ടത് ഭൂമിയിൽ കൊണ്ടുവരണം. അങ്ങനെ സ്വപ്നം കണ്ടതിനെ ഭൂമിയിൽ കൊണ്ടുവന്ന ഏക മനുഷ്യനുണ്ടെങ്കിൽ ഈ മനുഷ്യനാണ് യാക്കോബ്. അതിന്റെ 30-ാം അധ്യായം അതിന്റെ 37-39 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ യാക്കോബ് പുന്നവൃക്ഷത്തിന്റെയും ബദാം വൃക്ഷത്തിന്റെയും അരിഞ്ഞൽ വൃക്ഷത്തിന്റെയും പച്ച കൊമ്പുകളെ എടുത്ത് അവയിൽ വെള്ള കാണത്തക്കവണ്ണം വെള്ള വരയായി തോലുരിച്ചു. ആടുകൾ കുടിപ്പാൻ വന്നപ്പോൾ അവൻ താൻ തോലുരിച്ച കൊമ്പുകളെ പാത്തികളിലും വെള്ളം പകരുന്ന തൊട്ടികളിലും ആടുകളുടെ മുൻപിൽ വെച്ചു. അവ വെള്ളം കുടിപ്പാൻ വന്നപ്പോൾ ചനയേറ്റു. ആടുകൾ കൊമ്പുകളെ കണ്ടുകൊണ്ട് ചനയേറ്റു വരയും പുള്ളിയും മറവുമുള്ള കുട്ടികളെ പെറ്റു. ആ ആട്ടുകുട്ടികളെ ഇനി നിങ്ങൾ ചിന്തിച്ച് കമ്പ് കണ്ടാ പ്രസവിക്കൂ? ആരും പ്രസവിക്കത്തില്ല. പിന്നെ എങ്ങനെ ഇത് ഇദ്ദേഹം പ്രസവിപ്പിച്ചത്? ഇതാണ് ഇതിന്റെ രഹസ്യം. അതേ മക്കളെ, അദ്ദേഹം കണ്ടത് സ്വപ്നം. പക്ഷെ ആ സ്വപ്നത്തെ ഭൂമിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതാണ് വിശ്വാസം. നമ്മളോട് പറഞ്ഞ കാര്യം പോലും നമ്മൾ ചെയ്യത്തില്ല. പിന്നെ ഈ പുള്ളി സ്വപ്നം കണ്ടത് ഭൂമിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. നമ്മളോട് പറഞ്ഞു കടുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് സർവശക്തം പറഞ്ഞിട്ട് പോലും നമ്മൾ എന്ത് ചെയ്യത്തില്ല? നമ്മൾ എന്ത് ചെയ്യത്തില്ല? ഇതിനകത്ത് ഇരിക്കുന്ന ഒറ്റ എണ്ണം പറയത്തില്ല. പറയുന്ന ഞാൻ കേട്ടിട്ടുമില്ല. കർത്താവ് പറഞ്ഞ ചെയ്യത്തില്ല. ഈ യാക്കോബ് സ്വപ്നം കണ്ടതിനെ ഭൂമി കൊണ്ടുവന്നു. എങ്ങനെയായിരുന്നു? ഒന്ന് മറിവുള്ളത്, ഒന്ന് വരയുള്ളത്, ഒന്ന് പുള്ളിയുള്ളത്. അതിന് 3 വൃക്ഷത്തിന്റെ കമ്പെടുത്തു. ബദാം വൃക്ഷത്തിന്റെയും പുന്നവൃക്ഷത്തിന്റെയും അരിഞ്ഞൽ വൃക്ഷത്തിന്റെയും കമ്പെടുത്തിട്ട് പച്ചയായി അതിനെ തോലുരിച്ചു. അപ്പൊ ഓരോ ആടും കുടിക്കാൻ വരുന്നുണ്ടെ അതിനോട് പറയും, ഞാൻ ഈ കമ്പ് വെച്ചിട്ടുണ്ട്, കണ്ടോണം. നീ മറിവുള്ളതിനെ പ്രസവിച്ചോണം, നീ പുള്ളിയുള്ളതിനെ പ്രസവിച്ചോണം, നീ വരയുള്ളതിനെ പ്രസവിച്ചോണം. അതിന് വെള്ളം കുടിക്കാൻ വരുന്നുണ്ടെ അതിന്റെ മുന്നിൽ വെച്ചിട്ട് അവൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക, ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്നത് പ്രസവിക്കും, ഇത് ഇന്നത് പ്രസവിക്കും, ഇന്നത് പ്രസവിക്കും. അതിനെ കൊണ്ട് പറഞ്ഞ് പ്രസവിപ്പിച്ച മനുഷ്യനാണ് യാക്കോബ്. അതാണ് യാക്കോബ് വിശ്വാസ വീരനായി മാറുന്നത്. മക്കളെ, യാക്കോബ് വിശ്വാസത്തിന്റെ ഒരു വലിയ ജയന്റ് ആണെന്ന് ഞാൻ നിങ്ങളോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ യേശു കർത്താവ് ഇവിടെ വന്നപ്പോ കർത്താവിനോട് ആ സ്ത്രീ ചോദിക്കാന, നീ യാക്കോബിനേക്കാൾ വലിയവനോ? യെസ്, യേശു ആരിലും വലിയവൻ. യാക്കോബിന് കിണർ കൊടുത്തവൻ, യാക്കോബിന് സ്വപ്നം കൊടുത്തവൻ, യാക്കോബിന് പുരേടം കൊടുത്തവൻ, യാക്കോബിന് സർവത്തിന്റെയും അല്ല ഗോത്രങ്ങളുടെ പിതാവാക്കി എടുത്തവൻ
അവനാണ് വന്നിരിക്കുന്നത്. അവൻ യാക്കോബിനേക്കാൾ വലിയവൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം.